നമസ്കാരം. ഇന്ന് 2023 ഓഗസ്റ്റ് 26 ശനിയാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങൾ പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ആദ്യം മലയാള മനോരമ ഒന്ന് പരിശോധിച്ചാൽ, മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ ഇന്ന് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആയുഷ് യു ജി ചോയ്സ് ഫില്ലിംഗ് സെപ്റ്റംബർ 1 മുതൽ എന്ന തലക്കെട്ടോടുകൂടി വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ഈ വാർത്ത ഒരാഴ്ച മുമ്പ് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സെപ്റ്റംബർ 1 മുതലാണ് ചോയ്സ് ഫില്ലിംഗ്. അതുകൊണ്ട് തന്നെ ഓരോ പത്രങ്ങളും അവരുടേതായ രീതിയിൽ അവരുടേതായ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നു. മറ്റ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാള മനോരമ കൂടുതൽ സുതാര്യതയോടും വ്യക്തതയോടും ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ചാർട്ട് രൂപത്തിൽ അത് കൊടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. വാർത്ത എങ്ങനെയാണ്? ആയുഷ്, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി. യു ജി പ്രവേശനത്തിന് ദേശീയ തലത്തിലുള്ള ഓൺലൈൻ കൗൺസിലിംഗ് ആദ്യ റൗണ്ട് ചോയ്സ് ഫില്ലിംഗ് സെപ്റ്റംബർ 1 മുതൽ 4 ഉച്ച കഴിഞ്ഞ് 2 വരെ. പണമടയ്ക്കൽ 4 വൈകിട്ട് 5 മണി വരെ. ഇക്കൊല്ലം നീറ്റ് യു ജി യോഗ്യത നേടിയവരായിരിക്കണം. www.CCC.gov.in എന്ന സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം ചോയ്സുകൾ സമർപ്പിക്കണം. രജിസ്ട്രേഷന് മുമ്പ് കൗൺസിലിംഗ് സംബന്ധമായ വ്യവസ്ഥകൾ നന്നായി പഠിച്ചിരിക്കണം. ആ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൗൺസിലിംഗ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ആർക്കും പഠിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് അവരിന്ന് ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, 1, 2, 3 സ്ട്രേ വേക്കൻസി എങ്ങനെ 4 റൗണ്ടുകളാണ് മൊത്തത്തിലുള്ളത്. ആദ്യ 3 റൗണ്ടുകളിലും നിശ്ചിത തീയതികളിൽ രജിസ്റ്റർ ചെയ്യാം. സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പുതിയ രജിസ്ട്രേഷൻ ഇല്ല. അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം പ്രവേശനത്തിന് അർഹതയില്ല. നിർദ്ദിഷ്ട യോഗ്യതകളെല്ലാം വേണം. ഓരോ സ്ഥാപനത്തിലെയും വ്യവസ്ഥകളും ഫീസ് നിരക്കുകളും മനസ്സിലാക്കണം. രജിസ്ട്രേഷൻ സമയത്ത് തിരിച്ചു കിട്ടാത്ത രജിസ്ട്രേഷൻ ഫീസും തിരിച്ചു കിട്ടുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതാത് കാറ്റഗറി അനുസരിച്ച് അടയ്ക്കേണ്ടതുണ്ട്. വീണ്ടും വിശദമാക്കുകയാണ്, സീറ്റുകളുടെ പ്രത്യേകതകൾ അത് വലിയൊരു പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആർക്കെല്ലാമാണ് അവസരമുള്ളത്, ചെറിയ സബ്ഹെഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റ് ചോയ്സ് ഫില്ലിങ്ങും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾ ഇതെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ചെറിയ സബ്ഹെഡിങ്ങോടുകൂടി ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നു, സെക്യൂരിറ്റി തുക നഷ്ടപ്പെടുന്നത് എപ്പോൾ. 2 റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ചേർന്ന ശേഷം കോളേജിൽ നിന്ന് വിട്ടുപോന്നാൽ സെക്യൂരിറ്റി തുക നഷ്ടപ്പെടും. ഏത് കാരണത്താലായാലും 3 റൗണ്ടിൽ അലോട്ട് അപ്ഗ്രേഡ് സറണ്ടർ ചെയ്ത് കിട്ടിയ സീറ്റിൽ ചേരാതിരുന്നാൽ സെക്യൂരിറ്റി തുക നഷ്ടപ്പെടും. ഏത് കാരണത്താലായാലും സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അലോട്ട് സറണ്ടർ ചെയ്ത് കിട്ടിയ സീറ്റിൽ ചേരാതിരുന്നാൽ സെക്യൂരിറ്റി തുക നഷ്ടപ്പെടും. അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇനി പറഞ്ഞിരിക്കുകയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിരിക്കുന്നു, 9354522990. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9354522990. www.CCC@AIIA.gov.in എന്ന സൈറ്റ് പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇനി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത, MBBS BDS 2 താൽക്കാലിക അലോട്ട്മെൻറ്റ്. MBBS BDS കോഴ്സുകളിലേക്കുള്ള 2 താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. www.CE.kerala.gov.in എന്ന സൈറ്റിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിലെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്താൽ താൽക്കാലിക അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് കാണാം. പരാതികൾ പരിഹരിച്ച ശേഷമുള്ള അന്തിമ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രി പ്രസിദ്ധീകരിക്കും. മിക്കവാറുമുള്ള പത്രങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്കാവശ്യമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 പത്രം മാത്രമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മാധ്യമപത്രത്തിൻ്റെ ജ്വാലകം പേജിൽ വളരെ വലിയ
ഹെഡിങ്ങോടുകൂടി ഒരു പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. B.Arch പ്രവേശന യോഗ്യത പരിഷ്കരിച്ചു. നാറ്റ 4-ാമത് പരീക്ഷ September 17. മറ്റ് പത്രങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. B.Arch-ൻ്റെ പ്രവേശന യോഗ്യത പരിഷ്കരണത്തെപ്പറ്റി മിക്കവാറും 4-5 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പക്ഷേ മാധ്യമം ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം September 17 നാറ്റയുടെ 4-ാമത് പരീക്ഷ. അതുകൊണ്ട് തന്നെ സമയമുണ്ട്. അതുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജ്ഞാപനം രജിസ്ട്രേഷൻ www.nata.in. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ B.Arch പ്രവേശന യോഗ്യതയിൽ മാറ്റം വരുത്തി. പരിഷ്കരിച്ച യോഗ്യതാ മാനദണ്ഡം 2023 July 19 പ്രാബല്യത്തിൽ വന്നു. ഇനി B.Arch പ്രവേശനത്തിന് ഫിസിക്സ് മാത്തമാറ്റിക്സ് നിർബന്ധ വിഷയങ്ങൾക്ക് പുറമേ കെമിസ്ട്രി ബയോളജി ടെക്നിക്കൽ വൊക്കേഷണൽ വിഷയം കമ്പ്യൂട്ടർ സയൻസ് IT ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ ഒന്നുകൂടി പഠിച്ച് മൊത്തം 45% മാർക്കിൽ കുറയാത്ത +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറോ നടത്തുന്ന ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ JEE യോഗ്യത നേടിയിരിക്കണം. പരിഷ്കരിച്ച യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ 4-ാമത് നാറ്റ പരീക്ഷ September 17 നടത്തും. 2023-24 വർഷത്തെ B.Arch കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രവേശനം 4-ാമത് നാറ്റ സ്കോർ പരിഗണിച്ചായിരിക്കും നടത്തുക. എന്നാൽ സംസ്ഥാനങ്ങളിലെ കേന്ദ്രീകൃത അഡ്മിഷൻ കൗൺസിലിംഗ് നടപടികളെ ഇത് ബാധിക്കില്ല. കൂടുതൽ വിവരങ്ങളും രജിസ്ട്രേഷനുള്ള മാർഗനിർദ്ദേശങ്ങളും www.nata.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. മലയാള മനോരമ പറഞ്ഞിരുന്നതുപോലെ തന്നെ അവർ MBBS BDS 2-ാം ഘട്ടം താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതേ വാർത്ത അതേ ഹെഡിങ്ങോടുകൂടി തന്നെ അതേ വാർത്തയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പത്രത്തിലെ റിപ്പോർട്ട് ഈ രണ്ട് വാർത്തകളാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗം പേജിൽ നിറയെ വാർത്തകളുണ്ട്. മാസ് ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് പരീക്ഷയും PG റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാമാണുള്ളത്. പക്ഷേ നിങ്ങൾക്കുള്ള വാർത്ത മറ്റ് രണ്ട് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത അതേ വാർത്ത തന്നെയാണ്. MBBS BDS 2-ാം താൽക്കാലിക അലോട്ട്മെൻറ്റ്. സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS BDS പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് www.ce.kerala.gov.in പ്രസിദ്ധീകരിച്ചു. പരാതികൾ പരിഹരിച്ച ശേഷം വൈകിട്ട് 26-ാം തീയതി വൈകിട്ട് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതോടെ ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.